ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ എവിടെ യാത്ര പോകാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇച്ചിരി ദൂരയാത്രയാണ് പോകുന്നത്. എവിടാന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഒരു വർഷത്തിന് ശേഷം ചൈനയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട്. അപ്പം അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ ഇവിടുന്ന് കോലാലംപൂർ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് കോലാലംപൂർ, അവിടുന്ന് കൊച്ചി. അപ്പം നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ട്, അവരെയൊക്കെ പിന്നെ പരിചയപ്പെടുത്തി തരാം. ആദ്യമേ നമ്മുടെ കൂടെ നമ്മുടെ യാത്രയാക്കാൻ വന്ന കുറച്ച് പേരെ കാണിച്ചുതരാം. വേണ്ട, ആ പുറയിലുള്ളതാണ് നമ്മൾ പോകുന്ന വണ്ടി. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ യാത്രയാക്കാൻ വന്നത്. ഇതിനകത്ത് രണ്ടു പേരൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്, അവരെയൊക്കെ പിന്നെ പരിചയപ്പെടുത്തി തരാം. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മളപ്പോൾ നാണ്ട യാത്ര തിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. നമുക്ക് ജംഗ്ഷൻ എത്തിയിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയതാണ്. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി. ഇനിയിപ്പം ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഒരു 2 hours വെയിറ്റിംഗ് ഉണ്ട്. അതുവരെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണം. അതിന് മുമ്പ് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണമായിരുന്നു. ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ഇവിടുത്തെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടക്കം എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തത്. ഇതിനകത്ത് ഇത് ഉപയോഗിച്ച് കയറുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാനിപ്പം വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് പോകേണ്ട ഗേറ്റ്. ഗേറ്റ് നമ്പർ 4 നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 6 hours ജേണി ഉണ്ട്. അപ്പം എന്താണ്ട് ആ K788 എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രെയിൻ. 5:56 ആകുമ്പോൾ വരും. 7th പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമുക്കിനി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ട്രെയിൻ വരാനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പം എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യമേ വേണ്ടേ, ഇത് നമ്മുടെ അക്ഷയ് ബ്രോ. ഇവനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല. ഇനി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് പേരെ പരിചയപ്പെടുത്തി തരാം. ഇത് ചിത്ര, സോണി, സുനീറ്റ, അപർണ. അപ്പം ഇവരിത്രയും പേരാണ് നമ്മളിവിടെ നാട്ടിലോട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഉള്ള കാഴ്ചകളിലെല്ലാം ഇവരെല്ലാവരെയും കാണാം. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് വന്ന്. അവിടെ തിരക്ക് കൂടുതൽ കാരണം എനിക്ക് എങ്ങനെയാണ് ഗേറ്റിൽ കൂടെ വരുന്നതെന്നുള്ളത് കാണിക്കാൻ പറ്റില്ല. നമുക്കെന്തായാലും പ്ലാറ്റ്ഫോമിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കമ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ 16. അപ്പം ഇതാണ് ഈ ട്രെയിനിനകത്താണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ദേ അതാണ് ബുള്ളറ്റ് ട്രെയിൻ. ചൈനയിലെ ബുള്ളറ്റ് ട്രെയിൻ, TRH ആണത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൂട്ട് കടകളോ അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ആരെയും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഇവർ ജസ്റ്റ് ആ ടൈം ആകുമ്പോൾ ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇവിടെ നോക്കിക്കാണാം, ഒരു കടകളോ അല്ലെങ്കിൽ അല്ലാതായിട്ടുള്ള ഒരു സാധനങ്ങളോ ഇല്ല. Hold me close till I get up. Time is barely on our side. What's left? The storms we chase are leading us, and love is all we'll ever try. അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. സാധാരണ നല്ല തിരക്കുണ്ടാവാറുള്ളത്, പക്ഷേ ഇന്ന് ഇത്തിരി കുറവുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ട്രെയിനുകളിൽ 3 കമ്പാർട്ട്മെൻ്റ് ആണ് കോമൺ ആയിട്ടുള്ളത്. ഒന്നിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റ്, പിന്നെ ഒന്നെന്ന് പറയുന്ന ഒരു ഹാർഡ് സ്ലീപ്പർ ഉണ്ട്, പിന്നെ ഒരു സോഫ്റ്റ് സ്ലീപ്പറും ഉണ്ട്.
ഹാർഡ് സ്ലീപ്പറും സോഫ്റ്റ് സ്ലീപ്പറും ഞാൻ കയറിയിട്ടില്ല. നമുക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ കയറിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഇടാം. നമ്മുടെ ട്രെയിൻ അപ്പം ചൈനയിലെ ചെറിയ ചെറിയ വില്ലേജുകളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. വളരെ മനോഹരമായ കാഴ്ചകളാണ് പുറത്തോട്ട് നോക്കിയാൽ കാണുന്നത്, മൊത്തം നെൽപ്പാടങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ സമയം 9:30 ആയി. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവർ നമുക്ക് വേണ്ടി എന്താണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഗൈഡ്സ്, ഇനി ഫുഡിംഗ് ടൈം. ചിക്കൻ റോസ്റ്റും ചപ്പാത്തിയും, അടിപൊളി കോംബോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓക്കെ ആയി. ഫ്രണ്ട്സ്, ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഇവിടെ ആരും തയ്യാറല്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് താണ്ട അടിയിടുകയാണ് മൊത്തത്തിൽ. ആ, എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അപ്പം ഇത് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ജംഗ്ഷൻ എത്തി. ഒരു ഉച്ചയ്ക്ക് 12:30 ഒക്കെ ആയപ്പോഴേക്കും ജംഗ്ഷൻ എത്തി. അവിടുന്ന് ഡയറക്റ്റ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് എയർപോർട്ട് ഷട്ടിൽ കിട്ടി. ഇവിടുന്ന് എയർപോർട്ടിലോട്ട് കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ എയർപോർട്ട് ഷട്ടിൽ കിട്ടിയിട്ട് വളരെ നന്നായി. അപ്പം ഇടയ്ക്ക് വെച്ചാൽ ഫോണൊക്കെ ഓഫായി പോയി, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ആ ട്രെയിനിലുള്ള മൊത്തം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം കാണാം. അപ്പം ഇനി എയർപോർട്ട് ഷട്ടിൽ ജംഗ്ഷൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഗൈസ്, ഇതാണ് നമ്മൾ വന്ന വണ്ടി എയർപോർട്ട് ഷട്ടിൽ. അപ്പം ജംഗ്ഷൻ എയർപോർട്ടിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണമെങ്കിലോ അല്ലെങ്കിൽ സിറ്റി പോകണമെങ്കിലോ ഒക്കെ ഇതെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 20 ആകത്തുള്ളൂ, നാട്ടിലെ 200 rupees ആകത്തുള്ളൂ. വളരെ കംഫോർട്ടബിൾ ആണ്. അപ്പം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എയർപോർട്ടിൽ എത്തി. എയർപോർട്ടിൻ്റെ അകത്ത് കയറി ലഗേജ് എല്ലാം കൊണ്ട് സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ പയ്യെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. രണ്ട് അക്ഷയപുരമുണ്ട് കൂടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്ര? ഓ, ഇതുവരെ ലഗേജ് ആക്കിക്കൊണ്ട് നടക്കലായിരുന്നു പ്രശ്നം. ഇനി 7 മണിക്കൂർ കറക്റ്റ് പോസ്റ്റ്. അത് ശരിയാ പറഞ്ഞത്. ഈ ലഗേജ് എല്ലാം കൂടെ ആയിട്ട് പോകുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ലഗേജ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്രയൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലഗേജുമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. അപ്പം ഇവിടെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ അക്ഷയ ബ്രോ പറഞ്ഞത് എൻ്റെ ഫോട്ടോ വരച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. താണ്ട് അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. ഗൈസ്, ദേ പടം വരയ്ക്കുന്ന അക്ഷയ് ബ്രോ. കുറച്ച് ടിക്ടോക്കീസ്. ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞുകൊണ്ട് എണീറ്റതേ ഉള്ളു. നല്ല വിശപ്പുണ്ട്. അപ്പോഴേ പറഞ്ഞു ഇവർ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. നേരത്തെ ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും തിന്നപ്പം എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ റോളൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറയാം. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ് ആണ്. ആ
നാട്ടിലെ ചിക്കൻ റോൾ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അക്ഷയ പ്രോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. സാധനം കൈ കിട്ടിയാൻ തീർന്നൊക്കെ പെട്ടെന്നായിരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്ത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 11:30 അപ്പോൾ 8:30 ചെക്കിൻ കൗണ്ടർ തുറക്കുമെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ ഡയറക്റ്റ് പോയി ചെക്കിൻ ചെയ്യണം. ചെക്കിൻ ചെയ്തിട്ട് പിന്നെ അവിടുത്തെ പ്രൊസീജിയറൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരിക്കും. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് നടത്തുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.